ജൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 23 അധ്യായം. എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. അവ ഇനി പേടിക്കുകയില്ല, ഭ്രമിക്കയില്ല, കാണാതെ പോകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉദ്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ എന്ന് ഇനി പറയാതെ ഇസ്രായേൽ ഗൃഹത്തിന്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ എന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്ത ദേശത്ത് വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകന്മാരെ കുറിച്ചുള്ള അരുളപ്പാട്. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എന്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെയും വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ചവനെ പോലെയും ആയിരിക്കുന്നു. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു. മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ഫലം നേരുകെട്ടതുമാകുന്നു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. എന്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴുവഴുപ്പായിരിക്കും. അവർ അതിൽ കാൽ തെറ്റി വീഴും. ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശന കാലം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ശമര്യയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഭോഷത്വം കണ്ടിരിക്കുന്നു. അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞു. യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരുശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലാടവും പരന്നിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കു കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്ത ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്നും പറയുന്നു. യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവനാർ, അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവനാർ. യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും. തന്റെ ഹൃദയത്തിലെ ഉദ്ദേശ്യങ്ങളെ നടത്തി തീരുവോളം യഹോവയുടെ കോപം മാറുകയില്ല. ഭാവി കാലത്ത് നിങ്ങൾ അതിനെ പൂർണമായി ഗ്രഹിക്കും. ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആഗാത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു.
ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്ക പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും. അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എന്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തതയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവയുടെ ഭാരം അരുളപ്പാട് എന്ത് എന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ അവരോട് നിങ്ങളാകുന്ന ഭാരം ഞാൻ നിങ്ങളെ എറിഞ്ഞു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുക. പ്രവാചകനോ പുരോഹിതനോ ജനമോ യഹോവയുടെ ഭാരം എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനെയും അവന്റെ ഭവനത്തെയും സന്ദർശിക്കും. യഹോവ എന്തുത്തരം പറഞ്ഞിരിക്കുന്നു, യഹോവ എന്ത് അരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ എത്രേ ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോടും താൻ താന്റെ സഹോദരനോടും ചോദിക്കേണ്ടത്. യഹോവയുടെ ഭാരമെന്ന് ഇനി മിണ്ടരുത്, അല്ലെങ്കിൽ അവനവന്റെ വാക്ക് അവനവന് ഭാരമായി തീരും. നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ. യഹോവ നിന്നോട് എന്തുത്തരം പറഞ്ഞിരിക്കുന്നു, യഹോവ എന്ത് അരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ എത്രയും പ്രവാചകനോട് ചോദിക്കേണ്ടത്. യഹോവയുടെ ഭാരം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലോ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ഭാരം എന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും നിങ്ങൾ യഹോവയുടെ ഭാരം എന്നീ വാക്ക് പറക കൊണ്ട് ഞാൻ നിങ്ങളെ എടുത്ത് നിങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എന്റെ മുൻപിൽ നിന്ന് എറിഞ്ഞു കളയും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യനിന്ദയും മറന്നുപോകാത്ത നിത്യലജ്ജയും വരുത്തും.